ഹലോ എല്ലാവർക്കും നമസ്കാരം കെ കെ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആവിയാരിയുടെ ഡീറ്റെയിലാണ്. കണ്ടില്ല, എൻ്റെ ബാക്കിലൊരു സണ്ണ് അറിയാവർക്ക് എല്ലാവർക്കും സൺകണ്ണൂറിൻ്റെ ഒരു സെമി ടേംഡ് ബേർഡാണ്, ഒരു പെയറാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് മാത്രമല്ല, ബേഡ്സ് അതുപോലെ തന്നെ പലതരം കൃഷികൾ അതിനെക്കുറിച്ചും എല്ലാം വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് പുതിയ ആഗ്രഹം. അതുകൊണ്ട് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടുതൽ കാണിക്കാൻ പോകുന്ന എൻ്റെ ആവിയാരിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഫാമുകൾ കാണാറുണ്ട്. പിന്നെ പലതരം പുതിയ ഇന്നോവേഷൻ, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേഷൻസ് കാണാറുണ്ട്. അതൊക്കെ ഈ ചാനൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം നല്ലോണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, എന്തായാലും വീഡിയോ തുറന്ന് കാണുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് സമയത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് എൻ്റെ ഫാമിലെ ഒരു കോക്ടെയിലാണ്. പിന്നെ കോക്ടെയിലിൻ്റെ ഒരു സെമി അഡൾട്ട്, അതായത് ഒരു 8 മാസം 9 മാസമായ ബേഡ്സാണ്. കണ്ടല്ലോ, ഇത് ഒരു പൈനാപ്പിൾ കൊന്നൂർ വെറൈറ്റി. അതിൻ്റെ ഫീമെയിൽ വന്നിട്ട് സിനമൺ കൊന്നൂറും മെയിൽ വന്നിട്ട് പൈനാപ്പിൾ കൊന്നൂറാണ്. കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇത് ഇനിയിപ്പോൾ ഇത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സണ്ണാണ്. ക്ലിയർ ആവുമെന്നറിയില്ല. സൺ കൊന്നൂറിൻ്റെ ഒരു പെയറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കുറച്ച് ബഡ്ജീസാണ്. ബഡ്ജീസിൽ നോർമൽ ബഡ്ജീസ് എല്ലാവർക്കും അറിയാമല്ലോ, തുടക്കം ഇതിൽ നിന്നായിരിക്കും. അപ്പോൾ അതും ഞാനിപ്പോഴും എൻ്റെ ഒരു ഹോബിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതും ബഡ്ജീസാണ്, പ്യുവർ വൈറ്റ്. പിന്നെ അതുപോലെ തന്നെ സ്പാങ്കിൾ ടൈപ്പ്. സ്പാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് അത് ചിറകിൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ DF സ്പാങ്കിൾ ടൈപ്പ് ബഡ്ജീസാണ് ഇത്. ഇത് ഒന്ന് യെല്ലോ ഫേസ് ബഡ്ജിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റൂഫ് ടോപ്പിലെ ആവിയാരിയാണ്. പിന്നെ ക്ലിയർ കുറവായിരിക്കും, ലൈറ്റിങ് കുറവാണ്. അതാണ് നമ്മുടെ ബേഡ്സിൻ്റെ, ഇതൊക്കെ ചിക്സാണ്. സെയിലിന് വേണ്ടി ബ്രീഡായതിനെ മാറ്റിയിട്ടതാണ്. വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇവിടെ ബേഡ്സിൻ്റെ സൗണ്ട് കൊണ്ട്. ഞാൻ മൊത്തത്തിൽ എടുക്കുകയാണ് വീഡിയോ. അപ്പോൾ നമുക്കത് ഏതെങ്കിലും കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് കുട്ടികളെ കാണിച്ചു തരാം. കുട്ടികളെ വിരിഞ്ഞിരിക്കുന്നതാണ്, അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് വേണ്ട, ഇത് പാരൻറ്റും കുട്ടികളൊക്കെ ആയിരിക്കുന്നു. ഒരു ലുട്ടിനോ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത്. ഫിഷർ വെറൈറ്റിയിൽ കുറച്ച് ബേഡ്സാണ്, വയലറ്റും പൈഡും ഒക്കെ. ഇത് നോർമലി ഗ്രീൻ പീച്ച് വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡാണ്. മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ വെറൈറ്റി ബേഡ്സാണ്. യെല്ലോ കളർ ബേഡ്, ലുട്ടിനോ പീച്ച്. ഇത് കുറച്ച് പാരൻസും ചിക്സ് ആയിട്ടിരിക്കുന്നു കുട്ടികൾ. ഇതും അങ്ങനെ പാരൻ്റ് ചിക്സ് ആയിട്ടിരിക്കുന്നു. ഇത് കുറച്ച് ചിക്സുകൾ കൊടുക്കാനുള്ളത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അടുത്തേക്ക് വരുന്നുണ്ട് ചിലതൊക്കെ.
ഓക്കെ ഇതൊക്കെ ഉണ്ടല്ലേ എല്ലാം ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് കേട്ടോ നേരത്തെ കണ്ടത് കോനൂർ ആണെങ്കിൽ ഇത് മൊത്തം ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ് പിന്നെ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഒരു 30-35 പേർ വരെ ഉണ്ട് ഇതിപ്പോൾ ഇതൊരു പേരും പിന്നെ അതിൻ്റെ കുട്ടികളായിട്ട് ഇരിക്കുന്നതാണ് ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പുറത്തൂടെ ഓക്കെ ഞാനിത് വാഷ് ബേസിന് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഭാഗമാണ് കണ്ട് തെങ്ങിൻ്റെ ഏകദേശം പകുതിയുടെ മുകളിലാണ് നമ്മൾ ഇതേപോലെ ഫെൻസിങ് ചെയ്തിട്ട് ഫുള്ള് നെറ്റ് അതായത് നെറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ അതിനകത്ത് സ്റ്റാൻഡ് ചെയ്ത് ആണ് വെച്ചിരിക്കുന്നത് കേജ് മൊത്തം വെച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ആവിയരിക്കകത്തെ കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് നാളെ വിചാരിക്കുന്നു ആവിയരിയുടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത്രയും കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആവിയരിയുടെ വിശേഷങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാം അപ്പോൾ അതുപോലെ ഇതുപോലുള്ള ആവിയാരിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മളെ ചാനൽ വഴി ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നോ എന്ത് കമൻറ്റും സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്നും വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ ബൈ